നമസ്കാരം കരസേനാ മേധാവി ജനറൽ എം എം നരവനെ ഇന്ന് ലഡാക്കിൽ എത്തുകയാണ് സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താനാണ് അദ്ദേഹം ലഡാക്കിലെത്തുന്നത് ചൈന കഴിഞ്ഞ രണ്ട് വർഷമായി ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യം കിഴക്കൻ ലഡാക്കുൾപ്പെടെയുള്ള ചില പ്രദേശങ്ങളിൽ മുഖാമുഖം നിൽക്കുകയായിരുന്നു അത് കാരണം അവിടെ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു പലപ്പോഴും ഗാൽവണിലടക്കം സംഘർഷാവസ്ഥ മൂർച്ഛിക്കുകയും ഇരുഭാഗത്തും ആൾനാശം ഉണ്ടാവുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപതോടുകൂടി തുടങ്ങിയ ഈ പ്രതിസന്ധിക്ക് കഴിഞ്ഞ ദിവസം മുതൽ പരിഹാരം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതിർത്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസം അവിടെ കഴിഞ്ഞ പതിനാറാമത് കോർ കമാൻഡർമാരുടെ യോഗത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പതിനാറാമത് കോർ കമാൻഡർ യോഗത്തിലാണ് ഇത് സംബന്ധിക്കുന്ന നിർണായക തീരുമാനമുണ്ടാകുന്നത് ചൈനയുടെ ഭാഗത്തു നിന്നും ഇന്ത്യ അന്ന് മുതൽ തന്നെ രണ്ടായിരത്തി മുതൽ തന്നെ ഇന്ത്യയുടെ നിലപാട് ചൈന എത്രയും വേഗം ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറണം എന്നാൽ ഇന്ത്യൻ സേനയും പിന്മാറും എന്നതായിരുന്നു ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക സാന്നിധ്യം പാടില്ലാത്ത സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ ചൈനീസ് സൈന്യത്തിൻ്റെ സാന്നിധ്യം ആദ്യം ഇന്ത്യ കണ്ടെത്തുന്നത് അതേ തുടർന്ന് അതേ രീതിയിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു ഇന്ത്യയും അവിടെ സൈനികരുടെ ആൾബലം വർദ്ധിപ്പിച്ചു ആയുധ സാന്നിധ്യം വർദ്ധിപ്പിച്ചു അതിനുശേഷമാണ് വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ അവിടെ ഇന്ത്യയുടെ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തി മേഖലകളിൽ ഉണ്ടായത് ഈ പ്രതിസന്ധിക്കാണ് കഴിഞ്ഞ ദിവസത്തെ കോർ കമാൻഡർമാരുടെ യോഗത്തിൽ പരിഹാരമുണ്ടായിരിക്കുന്നത് ഇന്ത്യൻ നിലപാട് ഒടുവിൽ ചൈന അംഗീകരിക്കുകയായിരുന്നു ചൈന ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് ചൈനീസ് പട്ടാളം പിന്മാറാനുള്ള തീരുമാനം വന്നു അതിനുശേഷം ഇരു വിഭാഗത്തു നിന്നും ഇന്ത്യയുടെ സൈനികരും ആ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറും എങ്ങനെ ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും സേനാ പിന്മാറ്റം നടത്തുന്നുണ്ട് ലഡാക്കിൽ ഈ സേനാ പിന്മാറ്റം ഇതുവരെ സൈനികർക്കാവശ്യമായി അതിർത്തി മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളും നട അത് സ്വയം പൊളിച്ചു മാറ്റിക്കൊണ്ടാണ് ചൈനയും അതുപോലെ തന്നെ ഇന്ത്യയും ഇത്തരം പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുന്നത് ഈ സേനാ പിന്മാറ്റം നേരിട്ട് വിലയിരുത്തി സമാധാനത്തിന് അവിടെ മറ്റെന്തെങ്കിലും വെല്ലുവിളിയുണ്ടോ എന്നതെല്ലാം നേരിട്ട് വിലയിരുത്തി കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനാണ് കരസേനാ മേധാവി ഇന്ന് ലഡാക്കിലെത്തുന്നത് സത്യത്തിൽ ചൈനയുടെ നിലപാട് ഒരു പരിധിവരെ അമ്പരപ്പിക്കുന്നതാണ് പുതിയ ലോകക്രമത്തിൽ ചൈന ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നു എന്നത് ചൈന സമ്മർദ്ദത്തിലാണ് എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് കാരണം ചൈനയുടെ സമ്പദ്വ്യവസ്ഥ പൂർണ്ണമായും ഒരു തകർച്ചയെ നേരിടുന്നുണ്ട് പല രാജ്യങ്ങൾക്കും ചൈന ഇത്തരത്തിൽ സാമ്പത്തിക സഹായം വായ്പയായി നൽകിയിരുന്നു ഈ വായ്പകൾ വാങ്ങിയ രാജ്യങ്ങളെല്ലാം വലിയ രീതിയിൽ സാമ്പത്തികമായി തകർന്നിരുന്നു ശ്രീലങ്ക അതിനൊരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനെ കോടിക്കണക്കിന് ഡോളർ സഹായമായി നൽകിയ തുക ചൈനയുടേത് വെള്ളത്തിലായി എന്ന് മാത്രമല്ല ചൈനയുടെ ഉൽപാദനം വലിയ രീതിയിൽ കുറയുന്നു ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിലെ ജി ഡി പി വളർച്ചാ നിരക്ക് വളരെയധികം കുറവാണ് ഇന്ത്യ ഏതാണ്ട് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ചാ നിരക്ക് നേടുമ്പോൾ ചൈന നേട് നേടുന്ന വളർച്ചാ നിരക്ക് വെറും ഒരു ശതമാനത്തിൽ താഴെയാണ് എന്നത് അത്ഭുതകരമാണ് അങ്ങനെ ചൈന സാമ്പത്തികമായി ഒരു ഭാഗത്ത് തളരുന്നു മറുഭാഗത്ത് സൈനികമായി ചൈന വലിയ രീതിയിലുള്ള വെല്ലുവിളി നേരിടുന്നു ചൈന അതിന്റെ ഭാഗം ആ രാഷ്ട്രത്തിന്റെ ഭാഗം എന്ന് കരുതിപ്പോകുന്ന തായ്വാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം ഈ സ്വതന്ത്ര രാഷ്ട്രം മറ്റു പല രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കാനുള്ള തിരക്കിലാണ് എന്നു മാത്രമല്ല തായ്വാന്റെ സ്വാതന്ത്ര്യം കൂടുതൽ രാജ്യങ്ങൾ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ തായ്വാനെ ഇപ്പോൾ ചൈന വളഞ്ഞു വളഞ്ഞുവെച്ചിരിക്കുകയാണ് സൈനികമായി പക്ഷേ തായ്വാനെ നേരിട്ട് ആക്രമിക്കുന്നതിന് ഇപ്പോൾ പല തടസ്സങ്ങളുണ്ട് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയ്ക്കെതിരാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയോട് കലഹിക്കുന്നത് ഒരു ഭാഗത്ത് അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ശക്തികൾ ചൈനയ്ക്കെതിരായി നിൽക്കുമ്പോൾ ഏഷ്യയിലെ തന്നെ വൻ ശക്തിയായ ഇന്ത്യക്കെതിരെ ഏറ്റുമുട്ടുന്നത് ബുദ്ധിയല്ല എന്ന് ഒരുപക്ഷെ ചൈനീസ് അധികാരികൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം അതുകൊണ്ട് തന്നെ അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷൻ്റെ സമ്മേളനത്തിന് തൊട്ടുമുന്നേ ഇന്ത്യയും ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങൾ താൽക്കാലികമായെങ്കിലും പരിഹരിക്കപ്പെടണം എന്നൊരു ബോധ്യം ചൈനീസ് ഭരണാധികാരികൾക്ക് ഉണ്ടായേക്കാം അതിൻ്റെ തുടർച്ച എന്നുള്ള നിലയിലാണ് റഷ്യയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസം നടത്തുന്നു എന്ന വാർത്തയും ഇന്ന് രാവിലെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു എന്നാണ് എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചൈന സാമ്പത്തികമായും സൈനികമായും നയതന്ത്രപരമായും ചില വെല്ലുവിളികളെ നേരിടുന്നുണ്ട് ആ വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുമായി ഒരു ഉരസലിന് ചൈന തയ്യാറല്ല എന്ന് ചൈന ഒരു പക്ഷേ വിലയിരുത്തിയേക്കാം അതാണ് ഈ പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിൽ എന്തായാലും ലഡാക്കിൽ നിന്ന് ചൈനയുടെ സൈന്യം പിന്മാറുന്നത് ഇന്ത്യയും അതുപോലെ തന്നെ ചൈനയും സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് മേഖലയിൽ സമാധാനം പുലരുന്നു ഇത് കരസേനാ മേധാവി ജനറൽ എം എം നരവനെ അധികാരമേറ്റ ശേഷം വളരെ മുൻഗണന നൽകിക്കൊണ്ട് അതിർത്തി പ്രദേശങ്ങളിലെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ മുൻഗണന നൽകിക്കൊണ്ട് ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു ആ ശ്രമങ്ങളുടെ വിജയമാണ് ഇപ്പോൾ ലഡാക്കിൽ കാണുന്നത് അത് നേരിട്ട് വിലയിരുത്താനും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുമാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി എം എം നരവനെ ഇന്ന് ലഡാക്കിലെത്തുന്നത് വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്